ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിഷായ കൊക്കനട്ട് ബർഫി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്കതിൻ്റെ ചേരുവയിലേക്ക് കടക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 1.5 തേങ്ങ ചേരുകയെടുത്തതാണിത്. പിന്നെ കടല വറുത്ത് അതിൻ്റെ തൊലി കളഞ്ഞതാണ് നിലക്കടല. പിന്നെ അതിലേക്ക് ഒരു 200 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കൊക്കനട്ട് ബർഫി തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു പാൻ എടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ നെയ്യിലാണ് നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാനുള്ളത്. അതിനായിട്ട് നമുക്ക് തേങ്ങ മൊത്തം പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇന്ന് ഈ ബർഫി ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ മോളാണ്. മധുരം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത്ര ഐറ്റംസ് അവൾ തന്നെയാണ് ഉണ്ടാക്കുന്നതും. പിന്നെ ഇത് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. അങ്ങനെ ഏകദേശം നമ്മുടെ തേങ്ങ വറവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് തേങ്ങയിൽ പിടിക്കണം. അങ്ങനെയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ആദ്യം കുറച്ചൊഴിച്ച് അത് തേങ്ങയിൽ നന്നായിട്ട് പിടിച്ച് വറ്റിയതിന് ശേഷം മാത്രമേ വീണ്ടും ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യത്തേത് കുറച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് തേങ്ങ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യം ഒഴിച്ചതൊക്കെ തേങ്ങയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ആയാൽ ശർക്കരപ്പാനി ഇതിൽ ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ തേങ്ങ എല്ലാം ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയ കടല ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സീൻ്റെ ജാറിലെടുത്തിട്ട് അതിനായിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൊടിയരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിനായിട്ട് പ്ലേറ്റിൽ ആദ്യം കുറച്ച് നെയ്യ് തടവിന് ശേഷം ഇതിലേക്ക് മാറ്റാം. ഫുൾ ഇതിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബർഫി നമ്മൾ പ്ലേറ്റിൽ നന്നായി പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ബർഫിയാണിത്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനൊരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഓരോ പീസായിട്ട് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.